why human skin is not capable to absorb medicine or oil from outside. Painkiller sprays, skin ointments, etc. are examples violating this prospection. Please comment on this. It's a question by Jay Shankar, Mangalore. ഇതൊരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആക്ച്വലി ടോപ്പിക്കൽ ഫോർമുലേഷൻ എന്ന് പറയും. ടോപ്പിക്കൽ അതായത് നമ്മൾ ശരിക്കുള്ള ടോപ്പിക്കൽ ഫോർമുലേഷൻസ് നോക്കിയാൽ ഇപ്പം നമ്മൾ എക്സീമയ്ക്ക് സ്റ്റെറോയിഡ് പുരട്ടാൻ പറയും. അതൊരു ലോക്കൽ ആക്ഷനാണ്. അതായത് ആ സ്കിന്നിലെ ഉള്ള ആ പർട്ടിക്കുലർ പ്രശ്നത്തിന് വേണ്ടി മാത്രം നമ്മൾ കൊടുത്ത് അവിടെ തന്നെ ആക്ട് ചെയ്യുന്നത്. അതായത് റീജിയണൽ ഓർ ലോക്കൽ ആക്ഷൻ, അതിന് സിസ്റ്റമിക് ആക്ഷൻ ഇല്ല. അതായത് നമ്മളിപ്പം ഒരു എണ്ണ പറ്റിയാലോ എന്തെങ്കിലും തൈലം പറ്റിയാലോ അത് നമ്മുടെ ശരീരത്തിലോട്ട് അതിൻ്റേതായ ഇഫക്റ്റ് വരുന്നില്ല. അതാണ് സിസ്റ്റമിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോർമലി നോക്കുവാണെങ്കിൽ ഓയിൽ ഫോർമുലേഷൻസോ ഈ പറയുന്ന ക്രീം ഫോർമുലേഷൻസോ ഒന്നും നമ്മുടെ ശരീരത്തിൽ സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ഫോർമുലേഷൻസ് അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം സ്കിൻ അബ്സോർപ്ഷൻ യൂഷ്വലി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എപ്പിഡെർമിസ് ലെവൽ വരെയുള്ളൂ. അതായത് നമ്മുടെ തൊലി നമ്മൾ 5 ലെയർ ഉണ്ടല്ലോ സ്കിന്നിൽ, അതിൽ ആ എപ്പിഡെർമിസ് ലെയറിൽ വന്ന് തങ്ങി നിൽക്കും, ഡെർമൽ ലെയറിലോട്ട് അത് പോവില്ല. പക്ഷേ ചില മെഡിക്കേഷൻസ് ഉണ്ട് ട്രാൻസ് ഡെർമൽ ഫോർമുലേഷൻസ്, അത് അവരങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിന് ഒന്നെങ്കിൽ അതിനകത്ത് ഭയങ്കര ഹൈ ആയിട്ട് വാട്ടർ സോളബിലിറ്റി കാണും, അല്ലെങ്കിൽ ലിപ്പിഡ് സോളബിലിറ്റി കാണും. അങ്ങനെയുള്ളത് നമുക്ക് ചിലപ്പോൾ സ്കിന്നിനകത്തൂടെ അബ്സോർപ്ഷൻ ആയിട്ടുള്ള തരം മെഡിസിൻസ് ഉണ്ട്. അപ്പം അത് കംപ്ലീറ്റ്ലി സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ അബ്സോർബ് ചെയ്യിച്ചെടുക്കാവുന്ന തരം ഫോർമുലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഫെൻറ്റനിൽ പാച്ച് എന്ന് പറയും. നല്ല പെയിൻ വരുന്ന പേഷ്യൻസിൽ, നമ്മൾ ഈ എൻ സ്റ്റേജ് ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഭയങ്കര ബോൺ പെയിൻസൊക്കെ വരും, എല്ലിനൊക്കെ വേദന വരുമ്പോഴത്തേക്ക് എപ്പോഴെപ്പോഴും വായിലൂടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളൊരു ഒരു ചെറിയ സ്റ്റിക്കർ മാതിരി തൊലിപ്പുറത്തൊട്ടിക്കും. ആ ഫെൻറ്റനിൽ എന്ന് പറയുന്ന മരുന്നാണ്, ഒരു ഓപ്പിയോയിഡാണ്. അപ്പോൾ അത് ഭയങ്കര പയ്യെ പയ്യെ കൺട്രോൾഡ് ഫോമിൽ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബായിട്ട് നമുക്ക് പെയിൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതേപടി ഈ മുറിവെണ്ണ അതെടുത്ത് നമ്മുടെ ദേഹത്ത് അവിടെയൊക്കെ പറ്റിയാൽ അതൊന്നും ഒരിക്കലും അകത്തോട്ട് വരത്തില്ല. ബിക്കോസ് അത് പ്യുവർലി ഓയിൽ ഫോർമുലേഷനാണ്. അതിനകത്ത് ചിലപ്പോൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ് വേറൊരു സാധനം കാണാം, എസെൻഷ്യൽ ഓയിൽ. അത് കുറേ കൂടെ വോളറ്റൈലാണ്. അപ്പം നല്ല തേച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തേക്കുമ്പോൾ ഒരു ലെസ് ദൻ 10% കുറച്ച് ബിയോണ്ട് ദ സ്കിൻ അബ്സോർപ്ഷൻ വരാം. പക്ഷെ അതിനകത്ത് സിസ്റ്റമിക് ഇഫക്റ്റ്സ് ഒന്നുമില്ല. അപ്പം ഫോർമുലേഷൻസ് ഉണ്ട്, സ്കിന്നിലോട്ട് മാത്രം വർക്ക് ചെയ്യുന്നതും അല്ലാതെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്ന ഫോർമുലേഷൻസ് ഉണ്ട്. അത് അതിൻ്റെ തരത്തിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ആഷിഫ് മുഹമ്മദ് ആണ് ചോദിച്ചേക്കുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കപടശാസ്ത്രങ്ങൾക്കും പുതിയൊരു ജീവൻ നൽകുകയാണ് കോഴിക്കോട് താമരശ്ശേരി സ്ഥിതി ചെയ്യുന്ന മർക്കസ് നോളജ് സിറ്റി. മതത്തിൻ്റെ മെമ്പടി അണിഞ്ഞുകൊണ്ട് ഈ കപടശാസ്ത്രത്തെ കച്ചവടം ചെയ്യുകയാണ് മുടിമാഫിയ. ഇതൊക്കെ നടക്കുന്ന പ്രബുദ്ധ കേരളത്തിലാണെന്നും നമുക്ക് ലജ്ജിക്കാൻ വക നൽകുന്നു. ഇതൊന്ന് അഡ്രസ് ചെയ്യാമോ? അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ആരോഗ്യം ഒരു കാലത്ത് നിലനിന്നിരുന്നത് വിശ്വാസങ്ങളുടെ കൂട്ടുപിടിച്ചിട്ടാണെന്നുള്ളത്. ഈ ആധുനിക ലോകത്തും നമ്മൾ ഏറെ മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായി. ഈ പറയുന്ന വാക്സിൻസ് സ്വീകരിച്ചുകൊണ്ട്, അതുപോലെ മറ്റ് ആധുനിക രീതികൾ സ്വീകരിച്ചുകൊണ്ട് പല വഴികളിലൂടെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും ഇതെല്ലാം ഈ പിന്നോട്ട് നടന്ന് പണ്ടുണ്ടായിരുന്ന ആയുർവേദം അല്ലെങ്കിൽ യോഗ ഇതുപോലെയുള്ള ചില സാധനങ്ങളൊക്കെ ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഗൃഹാതുരത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു ഒരു നൊസ്റ്റാൾജിക് ലൈഫ് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇപ്പോഴും കാശൊക്കെ കൊടുത്ത് പറമ്പ് ഇതുപോലെ ഉഴുതു മറിക്കാൻ വേണ്ടി അവർലി ചാർജൊക്കെ ചാർജ് ചെയ്യുന്ന ചില വെൽനസ് സെൻറ്റേഴ്സ് വരെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോവുക, അതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഇത് നമ്മൾ ഈ ഓർഗാനിക് കൃഷി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സാധനമാണ്. ഇതൊക്കെ ഒരു നീഡ് വരാത്ത സമയത്ത് ഇതൊക്കെ ഒരു ലക്ഷറിയാണ്. ഇതൊക്കെ ഒരു അവർക്ക് കുറച്ച് പൈസ കൂടുതലുള്ള സമയത്ത് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും ഇത് ഉപയോഗിക്കുന്നതും ഇത് ആളുകൾക്ക് ഒരു ശരിയായ സാധനമാണെന്നൊക്കെ പറഞ്ഞ് അവരെ കബളിപ്പിക്കാനും ഇങ്ങനെ കുറേ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ട് കുറേ സെലിബ്രിറ്റീസൊക്കെ ഉപയോഗിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇതൊരു ശരിയായ സാധനമാണ് എന്ന് ഒരു ഒരു അപ്പീൽ ടു അതോറിറ്റി, അതുപോലെ ഒരു ഹാലോ ഇഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട്. ഹാലോ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി എടുക്കുന്ന ചികിത്സയാണ്. അതല്ലെങ്കിൽ നമുക്ക് കാണാം പല പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതാണ്, സൗന്ദര്യം നിങ്ങളെ തേടിയെത്തും എന്നൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്ന അതാണ്. ഓക്കെ, ഇത് വരുന്നു, ഇത് അവിടെ സംഭവിക്കുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ ബിസിനസ് തന്ത്രം. ഇതിന്ന് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മത കച്ചവട സ്ഥാപനങ്ങളാണ്. ഇതിൽ നമുക്ക് ബാബാ രാംദേവനെ നമ്മൾ എണ്ണാറുണ്ട്, നമ്മളുടെ അതുപോലുള്ള ചില ആളുകൾ നമ്മൾ ശ്രീശ്രീ
അങ്ങനെ കുറെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആയിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഗണത്തിലേക്ക് വരുന്ന ഒരു സാധനം കൂടിയാണ് ഈ പറയുന്ന നോളജ് സിറ്റിയൊക്കെ പോലെയുള്ള സ്ഥലങ്ങൾ. അവിടെ കൂടുതലും യുനാനി എന്ന് പറയുന്ന ഒരു സാധനമാണ് കൂടുതലും അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു ആത്മീയ പരിവേഷമൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഈ ഒരു മുടി പള്ളി, അതിന്റെ കൂടുതലൊന്നും പറയണ്ടല്ലോ, അറിയാമെന്ന് തോന്നുന്നു, അതും കൂടി അവിടെ വെച്ചുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഒരു ദൈവിക ഒരു ഒരു പിൻബലം കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ചികിത്സ ഫലിക്കും എന്നുള്ളൊരു ധാരണയൊക്കെ ആളുകളിലേക്ക് കൊടുത്തിട്ട് സത്യത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും നമ്മൾ വീണു പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതും എന്താണ് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവബോധം സൃഷ്ടിക്കുക, ഈ പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ ഉള്ളൂ. ഇതൊക്കെ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ആരോഗ്യ രംഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയാം.